സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിന് പകരം അവർക്ക് വിരമിച്ച ശേഷം പുനർനിയമനം കൊടുക്കാൻ സർക്കാർ ആലോചിക്കുന്നു 56 വയസ്സിൽ സർക്കാർ ജീവനക്കാർ വിരമിക്കുമ്പോൾ അവർക്ക് 4 വർഷം അതായത് 60 വയസ്സ് വരെ പുനർനിയമന കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ അതായത് താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ 4 വർഷം കൂടി നീട്ടിക്കൊടുത്ത് പുനർനിയമനം നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സർക്കാർ നിയോഗിച്ച മുൻ ചീഫ് സെക്രട്ടറി കെ എ എബ്രഹാം അധ്യക്ഷനായ സമിതിയാണ് ഈ ശുപാർശ സർക്കാരിന് നൽകിയത് ജീവനക്കാർ വിരമിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും മാത്രം കൊടുക്കാനാണ് ഈ പുനർനിയമനം നൽകുമ്പോൾ ശുപാർശയിൽ പറയുന്നത് അതേസമയം പെൻഷൻ പ്രായം 56 ൽ നിന്നും 60 ലേക്ക് ഉയർത്തുകയാണെങ്കിൽ ഏകദേശം 16000 കോടി രൂപ ലാഭിക്കാമെന്നും ഈ സമിതി തന്നെ പറയുന്നു എന്നാൽ 4 വർഷം സർവീസ് കാലാവധി നീട്ടുമ്പോൾ അതനുസരിച്ചുള്ള ശമ്പള വർദ്ധനയും പെൻഷനും കൊടുക്കേണ്ടി വരും അത് വലിയൊരു ബാധ്യതയിലേക്ക് പോകും ഇതെല്ലാം കണക്കിലെടുത്താണ് ബദൽ സംവിധാനം എന്ന നിലയിൽ ഈ പുനർനിയമനം എന്ന നിർദ്ദേശം ഈ സമിതി മുന്നോട്ട് വെച്ചത് ഇത് തീർത്തും ഇവിടുത്തെ പി എസ് സിയെ നോക്കുകുത്തിയാക്കുന്ന ഇടപാടാണ് അഭ്യസ്തവിദ്യരായ ലക്ഷക്കണക്കിന് യുവതി യുവാക്കളാണ് സംസ്ഥാനത്തുള്ളത് അവർ നെട്ടോട്ടം ഓടുകയാണ് അവർ തൊഴിൽ തേടി അലയുകയാണ് ഉന്നത വിദ്യാഭ്യാസവും കഴിഞ്ഞ് കോച്ചിങ്ങും കഴിഞ്ഞ് പി എസ് സി പരീക്ഷകൾ എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് നിയമനത്തിനായി കാത്തിരിക്കുന്ന ഈ യുവതി യുവാക്കളെ ഈ ചെറുപ്പക്കാരെ വഴിയാധാരമാക്കുന്ന ഈ ശുപാർശ ഒരു കാരണവശാലും സർക്കാർ നടപ്പിൽ വരുത്തരുത് ഇത് അഭ്യസ്തവിദ്യരോട് കാണിക്കുന്ന വഞ്ചനയാണ് വിരമിക്കുന്ന ജീവനക്കാരെ ഇങ്ങനെ താൽക്കാലിക അടിസ്ഥാനത്തിൽ പുനർനിയമിക്കുമ്പോൾ അവിടെ അഴിമതിയും കൈക്കൂലിയും ഏറി വരാനേ സാധ്യതയുള്ളൂ ഇപ്പോൾ തന്നെ ഒട്ടുമിക്ക സർക്കാർ വകുപ്പുകളിലും അഴിമതിയുടെയും കൈക്കൂലിയുടെയും കൂത്തരങ്ങാണ് സർക്കാരിന് അത്ര നിർബന്ധമാണെങ്കിൽ ഈ പുനർനിയമനം നടത്തുന്ന വ്യവസ്ഥകളിൽ തന്നെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്താവുന്നതാണ് വേണമെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരെ നിയമിച്ചിട്ട് അതായത് താൽക്കാലികമായി നിയമിച്ചിട്ട് അവരെ പിന്നീട് സ്ഥിരപ്പെടുത്തിയാൽ മതിയാകും മാത്രമല്ല വിരമിക്കുന്ന ജീവനക്കാരന് അവസാനം വാങ്ങുന്ന ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് ഈ പുനർനിയമനം ലഭിച്ചാൽ 4 വർഷവും കൊടുക്കേണ്ടി വരുന്നത് എന്നാൽ ഇവിടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമിക്കുന്നവർക്ക് അടിസ്ഥാന ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുത്താൽ മതി അത് അത്രയും തുക വരുന്നില്ല അവിടെയും സർക്കാരിന് ലാഭിക്കാം ഇതിലെല്ലാം ഉപരി സർക്കാരിന് ലക്ഷക്കണക്കിന് തൊഴിൽ രഹിതരായ യുവതി യുവാക്കളുടെ വിശ്വാസവും ആർജിക്കാം അതുപോലെ തന്നെ സംസ്ഥാനത്തെ മദ്യത്തിന് ഈടാക്കുന്ന നികുതിയുടെ 50% വർദ്ധിപ്പിക്കാമെന്നും ശുപാർശ ചെയ്യുന്നു സർക്കാർ ആശുപത്രികളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ഫീസ് ഓരോ വർഷവും 5% വീതം കൂട്ടണമെന്നും ഈ സമിതിയുടെ ശുപാർശയിൽ പറയുന്നു അതുപോലെ സംസ്ഥാന സർക്കാർ പിരിക്കുന്ന പെട്രോൾ നികുതിയുടെ പരിധി 44% എന്നത് 55% ഡീസൽ നികുതി 40% നിന്ന് 50% ആക്കിയും പുനർനിർണയിക്കാനും നിർദ്ദേശിക്കുന്നു ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഓരോ ദിവസവും ഏറിയേറി വരികയാണ് മാത്രമല്ല പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവ് കാരണം സാധാരണക്കാർ വരെ ബുദ്ധിമുട്ടുന്നു ആ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ കൂടി ഇരുട്ടടി വരുന്നത് അതുപോലെ ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിക്കുവാനും സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നേരിയ വ്യത്യാസം വരുത്താനും സമിതി ശുപാർശ ചെയ്യുന്നു അതുപോലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പ്രതിമാസ വേതനത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കി പലിശ നൽകുകയും ഈ തുക കോവിഡ് ഫണ്ടായി ഉപയോഗിക്കുകയും ചെയ്യാമെന്നാണ് മറ്റൊരു ശുപാർശ ഇന്ധന നികുതി കൂട്ടിയാൽ 2086 കോടിയും മദ്യനികുതി വർദ്ധിപ്പിച്ചാൽ 6452 കോടിയും അധികം ലഭിക്കും അതുപോലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാരിനുണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് പഠിക്കുവാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കാനും ഈ സമിതി ശുപാർശ ചെയ്യുന്നു സാധാരണക്കാരന്റെ നടുവൊടിക്കുന്ന ശുപാർശകളാണ് ഈ സമിതി നിർദ്ദേശിച്ചിട്ടുള്ളത് ഇത് ഒരു കാരണവശാലും ഒരു പഠനം നടത്തിയിട്ട് മാത്രമേ നടപ്പിലാക്കാവൂ